നമസ്കാരം. പാനൂരിലെ ബോംബ് സ്ഫോടനം വടകരയിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കെ കെ ശൈലജ. പാനൂരിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ബോംബ് സ്ഫോടനം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നും അത് വടകര മണ്ഡലത്തിൽ തന്റെ തോൽവിക്കിടയാക്കുമെന്ന് ഭയക്കുന്നതായും ശൈലജ സി പി എം നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടി ഗ്രാമത്തിലുണ്ടായ സ്ഫോടനം ഏത് സാഹചര്യത്തിലാണ് എന്നും സംഭവം കൂടുതൽ വിവാദമാകാതെ പരിഹരിക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനൊപ്പമുള്ള ശൈലജയുടെ ഫോട്ടോ വിവാദമായതോടെ ഇതിലെ സി പി എം ബന്ധം കൂടുതൽ വ്യക്തമായി. എന്നാൽ തനിക്കൊപ്പം പലരും ഫോട്ടോ എടുക്കാറുണ്ട് എന്നും അവരുമായൊന്നും തനിക്ക് മുൻപരിചയം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്നും ശൈലജ പറഞ്ഞു. എന്തായാലും പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ഇത്തരം ബോംബ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിസ്സാരമായി കാണേണ്ടവയല്ല. ഇതിനെതിരെ കെ കെ ശൈലജ തന്നെ നിലപാട് വ്യക്തമാക്കുമ്പോൾ സി പി എമ്മിന് അനുസരണയുള്ള കുഞ്ഞാടായി ശൈലജയെ ഇനിയും നൂലിൽ കെട്ടിയിടാം എന്ന വ്യാമോഹം വൃഥാവിലാക്കുകയാണ്. ഈ ബോംബ് സ്ഫോടനത്തിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് ശൈലജ ആവശ്യപ്പെടുന്നതിലൂടെ തനിക്ക് ഏതെങ്കിലും വിധത്തിൽ തോൽവി സംഭവിച്ചാൽ പാർട്ടിക്കും അതിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതേസമയം പാനൂർ സ്ഫോടനം എൻ ഐ എക്ക് വിടണമെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട്. സ്റ്റീൽ ബോംബുകളാണ് നിർമ്മിച്ചത്, അതുകൊണ്ട് തന്നെ നടന്നത് ഭീകര പ്രവർത്തനമാണ്. പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തുന്നതിനോടൊപ്പം തന്നെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നാണ് ആവശ്യം. ബോംബ് നിർമ്മാണ ക്യാമ്പാണ് നടന്നത് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകരായ 4 പേർ അറസ്റ്റിലായി. ചെറുപറമ്പ് അടുംകുടി വയലിൽ അടുപ്പ് കൂട്ടിയ പറമ്പത്ത് ഷിബിൻലാൽ 27 വയസ്, സെൻട്രൽ കുന്നോത്തുപറമ്പിലെ കിഴക്കയിൽ അതുൽ 30 വയസ്, ചെണ്ടയാട് പാടനത്താഴ ഉറപ്പുള്ളക്കണ്ടിയിൽ അരുൺ 29 വയസ്, കുന്നോത്തുപറമ്പ് ചിറക്കാരണ്ടിമൽ സായൂജ് 24 വയസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം എൻ ഐ എക്ക് കൈമാറണമെന്ന ആവശ്യം ഉയരുന്നത്. പാനൂർ സംഭവത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ ഡി ജി പി എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി. മുൻപ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ കർശന നിരീക്ഷണത്തിലാക്കാനും ബോംബ് നിർമ്മിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും രാഷ്ട്രീയ സംഘർഷ മേഖലകളിലും കർശന പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട്. പാനൂരിൽ ബോംബ് നിർമ്മാണ വിദഗ്ധരുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. 10 ദിവസമായി ഇവിടെ ബോംബുകൾ നിർമ്മിക്കുന്നതായി സൂചനകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് യു എ പി എ ചുമത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്. 4 പേരാണ് അറസ്റ്റിലായത്. മുളിയാത്തോട്ടിലെ വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മാണം നടക്കുമ്പോൾ 4 പേരും സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംസ്ഥാനം വിടാനുള്ള ശ്രമത്തിനിടെ പുലർച്ചെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സായൂജിനെ പോലീസ് പിടികൂടിയത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച അരുണിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ അതുലിനെയും ഷബിൻലാലിനെയും പിടികൂടി. രാവിലെ ഇവരുമായി മുളിയാത്തോട്ടെ വീട്ടിലെത്തിയ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഷബിൻലാൽ നൽകിയ സൂചന പ്രകാരം നടത്തിയ തിരച്ചിലിൽ മതിലിലും കുറ്റിക്കാട്ടിലും ഒളിപ്പിച്ച നിലയിൽ 7 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു. 10 പേർ ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്തു എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഒളിവിൽ കഴിയുന്ന 2 പേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും. ഇവരിൽ ഷിജാൽ എന്നയാളും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ള വിനീഷുമാണ് ബോംബ് നിർമ്മാണത്തിന്റെ സൂത്രധാരന്മാർ എന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. ഷിജാലിനെ പിടികൂടിയാലേ ബോംബ് നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാകൂ. വിനോദ്, അശ്വന്ത് എന്നിവരാണ് ചികിത്സയിലുള്ള മറ്റു 2 പേർ. അങ്ങനെയാണ് 4 പേരും പങ്കാളിത്തം ഉറപ്പിച്ചത്. ഇതിനപ്പുറം ഉന്നത നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഉണ്ടായിരുന്നുവെന്നും സംശയമുണ്ട്. ഇത് കണ്ടെത്താനാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാകുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുന്നോത്തുപറമ്പ് മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ എലിക്കുത്തന്റെ വീട് കാട്ടിന്റെ വീട് ഷെറിൻ കൊല്ലപ്പെട്ടത്. ഷെറിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 5:30 വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ ബോംബ് രാഷ്ട്രീയം തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കുകയാണ് യു ഡി എഫ്. പരാജയ ഭീതിയിൽ സി പി എം ബോംബ് രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് യു ഡി എഫിന്റെ ആരോപണം. ബോംബ് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ഉപകരണമാകുന്നത് എന്ന് സി പി എം വ്യക്തമാക്കണമെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു.
കലാപ ആസൂത്രണവും അന്വേഷണ വിധേയമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ UDF സമാധാന സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. എന്നാൽ സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ചു. പാനൂർ സ്ഫോടനം തീർത്തും നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് എന്നും പോലീസ് ഇതിന്റെ ഗൌരവമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി.